ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യനുണ്ട്, പ്രഹ്ലാദ് ജാനി എന്ന 83-കാരൻ. രാജസ്ഥാനിലെ മൗസാന ജില്ലയിൽ ജനനം. തൻ്റെ 7-ാമത്തെ വയസ്സിൽ വീട് വിട്ട് കാട്ടിലേക്ക് പോയ ഇദ്ദേഹം തിരിച്ചു വന്നത് ദേവിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്നു മുതൽ ഒരു ചുവന്ന വസ്ത്രമണിഞ്ഞ്, മൂക്കുറ്റിയും കമ്മലും മാലയും അണിഞ്ഞ് സ്ത്രീയെ പോലെ നടക്കുന്ന ഇദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കുന്നതും മാതാജി എന്നാണ്. അത്ഭുതപ്പെടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, തന്റെ 15-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു. 83 വയസ്സിനിടയിൽ പിന്നെ ഒരു തവണ പോലും ഭക്ഷണമോ വെള്ളമോ കുടിച്ചിട്ടില്ല. ഇത് കേട്ടറിഞ്ഞ അഹമ്മദാബാദിലെ സെർലിംഗ് ഹോസ്പിറ്റലിലെ ഡോക്ടറായ സുധീർ ഷാ അദ്ദേഹത്തെ നിരീക്ഷിക്കാനുള്ള അനുമതി ചോദിച്ചു. അത് സമ്മതിച്ച യോഗിവര്യൻ 10 ദിവസം അടച്ചിട്ട മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടി. ഭക്ഷണമോ വെള്ളമോ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മലമൂത്ര വിസർജനം പോലും നടത്തുന്നില്ല എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്തു. 2010 വീണ്ടും അദ്ദേഹത്തിനെ നിരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി. 22 April മുതൽ May 6 വരെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് വിങ്ങും ഡോക്ടേഴ്സും 35-ലധികം ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് അദ്ദേഹത്തെ അടച്ചിട്ട മുറിയിലാക്കി. CCTV ക്യാമറയുടെ സഹായത്താൽ 24 മണിക്കൂറും അദ്ദേഹത്തെ നിരീക്ഷിച്ചു. മുറിയിൽ നിന്നും പുറത്തു വരുന്ന സമയത്തും ക്യാമറകൾ അദ്ദേഹത്തെ പിന്തുടർന്നു. എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും നടത്തി ആരോഗ്യനില പരിശോധിച്ചു. 5-ാമത്തെ ദിവസം മുതൽ മാത്രം അദ്ദേഹത്തിന് വായ കഴുകാൻ മാത്രം വെള്ളം നൽകി. അതാണെങ്കിൽ അദ്ദേഹം തുപ്പിക്കളയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊന്നും അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്തില്ല. ഒടുവിൽ 15-ാമത്തെ ദിവസം അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ റിപ്പോർട്ട് നൽകി. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇപ്പോഴും ഒരു 35-വയസ്സുകാരന്റെ ആരോഗ്യത്തിന് തുല്യമാണത്രേ. മലമൂത്ര വിസർജനം പോലും ഇല്ലെങ്കിലും അവയവങ്ങളുടെ പ്രവർത്തനമൊക്കെ 100% ആണത്രേ. ഡോക്ടർമാർ അത്ഭുതത്തോടെ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, ആഹാരം ഒഴിവാക്കി ഒരാൾക്ക് വേണമെങ്കിൽ 2-3 മാസം വരെ പിടിച്ചു നിൽക്കാം. പക്ഷെ വെള്ളം കുടിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നത് മാക്സിമം 4-5 ദിവസം മാത്രമാണ്. അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ പരിശോധിക്കാൻ അനുമതി തേടി അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട്. ബലാത്സംഗവും ചീഞ്ഞുനാറുന്ന രാഷ്ട്രീയ കഥകളും സിനിമാ താരങ്ങളുടെ ജീവിതകഥകളും മാത്രം കാണുന്ന മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ അറിയുന്നേയില്ല. എന്നാലും മാതാജി എന്നറിയപ്പെടുന്ന ഈ യോഗിവര്യൻ അത്ഭുതമായി ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു.